ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ബി ആർ ലൈഫ് പട്ടം എസ് യു ടി ഹോസ്പിറ്റലിലെ വാസ്കുലർ സർജനാണ്. ഇന്ന് ഓഗസ്റ്റ് 6-ാം തീയതി ലോകമെമ്പാടും വാസ്കുലർ ദിനം, വാസ്കുലർ ഡേ ആയി ആചരിക്കുന്ന സുദിനമാണ്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകം മുഴുവൻ പ്രായാധിക്യം കൊണ്ട് കൂടുതൽ പേർക്കും ഉണ്ടാകുന്ന അസുഖമാണ് ഈ രക്തക്കുഴൽ അസുഖം എന്ന് പറയുന്നത്. അത് ശുദ്ധരക്തക്കുഴലിനെയും ബാധിക്കാം, അശുദ്ധരക്തക്കുഴലിനെയും ബാധിക്കാം. പക്ഷേ കൂടുതലായും കാണുന്നത് ശുദ്ധരക്തത്തിന് ബാധിക്കുന്ന അതെറോസ്ക്ലറോസിസ് എന്ന കാര്യം കൊണ്ടാണ്. ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം നമ്മുടെ ശരീരത്തിലെ പല കോശങ്ങളിലേക്കും പ്രവഹിക്കുന്നത് ഈ ശുദ്ധരക്ത ധമനികളുടെ കൂടെയാണ്. അതുകൊണ്ട് അവയിൽ ഉണ്ടാകുന്ന കൊളസ്ട്രോൾ മുഖേന, നമുക്കറിയാം ഈ ഫാറ്റ് ഡെപ്പോസിഷൻ മുഖാന്തരം രക്തക്കുറവ് വരുമ്പോൾ ആ അവയവങ്ങളുടെ പ്രവർത്തനത്തിന് സാരമായ പ്രയാസമുണ്ടാവുകയും കാലിലേക്കാണെങ്കിൽ നടക്കുവാനുള്ള ബുദ്ധിമുട്ട്, തുടർന്ന് കറുപ്പ് നിറം വരിക, തുടർച്ചയായ വേദന വരിക, അപൂർവം ചിലർക്ക് കാലിൽ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നേക്കാം, ഹൃദയാഘാതം, പക്ഷാഘാതം, വൃക്കയുടെ അസുഖങ്ങൾ, കുഴൽസംബന്ധമായ അസുഖങ്ങൾ പലതും 60-ഓ 65-ഓ വയസ്സിന് മേലിൽ നാം കാണുന്നത് ഈ രക്തക്കുഴലുകളുടെ, പ്രത്യേകിച്ച് ശുദ്ധരക്തക്കുഴലുകളുടെ ഈ മാതിരിയുള്ള തടസ്സം കൊണ്ടാണ്. സാധാരണഗതിയിൽ 60-ഓ 65-ഓ വയസ്സായ ആണുങ്ങളാണ് ഈ രോഗത്തിൽ കൂടുതൽ കാണുന്നത്. 10 രോഗികൾ എടുത്താൽ 9 പേരും ആണുങ്ങളായിരിക്കും, 1-2 പേര് മാത്രമേ സ്ത്രീകളുള്ളൂ. അതുകൊണ്ട് അതുകൂടാതെ പുകവലി, അമിതമായ രക്തസമ്മർദ്ദം, ഷുഗർ, ഡയബറ്റീസിൻ്റെ അസുഖം, പിന്നെ അമിതമായ ഭാരം, പിന്നെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടിയിരിക്കുക, ഇതെല്ലാം ഈ പ്രായമാവുമ്പോൾ കൂടുതൽ പ്രയാസം ഉണ്ടാവുകയും ഈ രക്തധമനി അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ മിതമായ ആഹാരവും മിതമായെങ്കിലും വ്യായാമവും ചെയ്താൽ ഭൂരിഭാഗം രക്തക്കുഴലുകളുടെ അസുഖം മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ജീവിത രീതിയിൽ ഒരു ക്രമവും കൃത്യനിഷ്ഠയോടുകൂടി നാം മിതമായി ആഹാരം കഴിക്കുകയും ചെറിയ തോതിലെങ്കിലും വ്യായാമം ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഈ അസുഖങ്ങളെ കുറേ അധികം നമുക്ക് തടുത്തു നിർത്താൻ പറ്റും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ വാസ്കുലർ ഡേ, വാസ്കുലർ ദിനം ഓഗസ്റ്റ് 6-ന് നാം ഈ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ പ്രത്യേകിച്ച് പ്രായമാവുന്ന ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഒരു ജീവിതത്തിൽ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനോടുകൂടി ജീവിതം മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.